ഹിന്ദുക്കളോട്. പലപ്പോഴും നമ്മളുടെ രാജ്യം 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽക്ക് തന്നെ വിദേശത്ത് നിന്ന് വിദേശികളെ ആക്രമിക്കാൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഭാരത സൈന്യത്തിൽ ധാരാളം ആനകൾ ഉണ്ടായിരുന്നു. ധാരാളം ആനകൾ ഉണ്ടായിരുന്നു. ഭാരതത്തിലെ സൈന്യങ്ങൾ വിചാരിച്ചിരുന്നു ആന അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യുദ്ധ ഉപകരണവാഹിനിയാണ് എന്ന് വിചാരിച്ചിരുന്നു. ആന യുദ്ധത്തിന് ഏറ്റവും അധികം ഉപയോഗിച്ചത് ഭാരതീയർ മാത്രമാണ്. അലക്സാണ്ടർ ഭാരതം ആക്രമിക്കാൻ വന്നപ്പോൾ അലക്സാണ്ടർ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള ഫിലിപ്പിനോടും അതുപോലെ തന്നെ സെലൂക്കസിനോടും എല്ലാം പറയുന്നുണ്ട്, ഭാരതത്തിന്റെ പരാജയത്തിന് കാരണം അവരുടെ സൈന്യത്തിലുള്ള ആനകൾ തന്നെയാണ്. ആനകളില്ലായിരുന്നെങ്കിൽ ഭാരതം എപ്പോഴും ജയിക്കുമായിരുന്നു. അതിന് കാരണം നമ്മൾ ആനകളെ ഒന്ന് മതമളകുന്ന വിധത്തിൽ ഒന്ന് ആക്രമിച്ചാൽ മതി, ആനകൾ വരണ്ട് ഓടിക്കോളും. ആനകൾ വരണ്ട് ഓടിയാൽ പിന്നെ സൈന്യമെല്ലാം ഓടും. രാജാവ് മിക്കവാറും ആനപ്പുറത്താണെങ്കിൽ ആ രാജാവിൻ്റെ ആനയെ മാത്രം ആക്രമിച്ചാൽ മതി. ഒന്നോ രണ്ടോ വലിയ ഷാർപ്പായിട്ടുള്ള കുന്തം രാജാവ് ഇരിക്കുന്ന ആനയ്ക്ക് നേരെ വിട്ടാൽ ആ ആനയുടെ ശരീരം വേദനിച്ചാൽ ആന ഒരു നിയന്ത്രണവും ഇല്ലാതെ ഓടും. രാജാവ് പിന്തിരിഞ്ഞോടിയതായിട്ട് ജനങ്ങൾ വിചാരിക്കും. അതനുസരിച്ച് ആ രാജ്യത്തെ കീഴടക്കാൻ നമുക്ക് സാധിക്കും. ആന ഉപയോഗിക്കുന്നത് ഏറ്റവും അപകടകരമാണ് എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞത് അലക്സാണ്ടർ മാത്രമാണ്. ഭാരതീയര് എന്നും ആനകളെ ഉപയോഗിച്ചിരുന്നു. അത് അവരുടെ സൈന്യത്തിൻ്റെയും അവരുടെ മഹത്വത്തിൻ്റെയും അവരുടെ വലിപ്പത്തിൻ്റെയും അവരുടെ കഴിവിൻ്റെയും അവരുടെ ശക്തിയുടെയും എല്ലാം പ്രതീകമായിട്ടാണ് യഥാർത്ഥത്തിൽ ആനയെ പണ്ടുള്ള രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നത്. ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം നമുക്കൊരു ധാരണയുണ്ട്, ഭാരതത്തിലെ ഹിന്ദുക്കൾക്കൊരു ധാരണയുണ്ട്, നമ്മൾ ഭാരതത്തിൽ ഭൂരിപക്ഷമാണ് എന്ന്. ആ ഭൂരിപക്ഷവും നമ്മളുടെ ഇല്ലാത്ത വലിപ്പവും അത് തന്നെയാണ് പലപ്പോഴും നമുക്ക് പ്രശ്നമായി തീരുന്നത്. നമ്മൾ ഭാരതത്തിലെ ഭൂരിപക്ഷമല്ലേ, നമ്മളെ അങ്ങനെയൊക്കെ നശിപ്പിക്കാൻ സാധിക്കുമോ? യഥാർത്ഥത്തിൽ ഈ ഭൂരിപക്ഷത്തെ തകർക്കുന്നത് നമ്മുടെ മതപരിവർത്തന തൊഴിലാളികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ നോക്കുക, ജിഹാദികൾ നോക്കുക. ഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദുക്കളെ എത്രയെല്ലാം രീതിയിൽ മതപരിവർത്തനം നടത്തിയിട്ടും ഭൂരിപക്ഷത്തിന്റെ അധികാരം കവർന്നെടുത്തിട്ടും ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷത്തിലെ തന്നെ ഒരു വിഭാഗം ഭൂരിപക്ഷത്തെ തകർക്കാനും ശ്രമിക്കുന്നത് നോക്കുക. നമ്മളുടെ വലിപ്പം വളരെ കൂടുതലായതുകൊണ്ടാണ്, നമ്മുടെ വലിപ്പം വളരെ കൂടുതലാണ് എന്ന ധാരണയാണ് നമ്മളെ യഥാർത്ഥത്തിൽ പ്രശ്നത്തിലേക്ക് നയിക്കുന്നത്. ആന ഒരു വലിയ ഗുണത്തെക്കാളേറെ ദോഷമാണ്. അത് അണപൊട്ടിയാൽ, നിയന്ത്രണം വിട്ടാൽ അത് തന്നെയായിരിക്കും നമ്മുടെ കൂടെയുള്ളവരെ പ്രശ്നത്തിലേക്ക് നയിക്കുന്നത്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിൽ സംഭവിച്ചത്. ഹിന്ദുക്കള് ജമ്മു കാശ്മീരിലുള്ള ഹിന്ദുക്കൾ വിചാരിച്ചു നമ്മൾ ഭൂരിപക്ഷമല്ലേ, നമ്മളെ അവരൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചു. പരിണത ഫലം അവർക്ക് അഭയാർത്ഥികളായിട്ട് പോകേണ്ടി വന്നു. ബംഗാൾ മുഴുവനും പവർഫുള്ളായിട്ടുള്ള രാമകൃഷ്ണ പരമഹംസരുടെയും വിവേകാനന്ദന്റെയും അരവിന്ദ മഹർഷിയുടെയും എല്ലാവരുടെയും ആചാര്യ PC റേയുടെയും JC ബോസിന്റെയും എല്ലാം കേന്ദ്രമായിരുന്ന ബംഗാള്, അവരൊക്കെ ഹിന്ദുത്വത്തിന്റെ പരമകാഷ്ഠയിൽ ഉണ്ടായിരുന്നു, നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചു. അന്ത്യത്തില് ആ ബംഗാളിനെ തന്നെ മുസ്ലിങ്ങൾ ആക്രമിച്ച് അതിനെ രണ്ടായിട്ട് തീർത്തു, ഹിന്ദുക്കളെ കൺവെർട്ട് ചെയ്തു. ഇപ്പോ ബംഗാളിലും സംഭവിക്കുന്ന മമതാ ബാനർജിയുടെ കീഴിലും സംഭവിക്കുന്നത് ഹിന്ദുക്കളെ അവഹേളിക്കലും ഹിന്ദുക്കളെ തകർക്കലുമാണ്. അവരെ അവരുടെ വലിയ വലിപ്പത്തെക്കുറിച്ച് ചിന്തിച്ച് കമ്മ്യൂണിസ്റ്റുകാരായിട്ട് CPM കാരായിട്ട് 35 വർഷം അവരെ തന്നെ ഭരിച്ച് തകർത്ത് തരിപ്പണമാക്കി. ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണയാണ് ബംഗാളിൽ അവരെ തകരാൻ കാരണം. ഇപ്പൊ മുസ്ലിങ്ങൾ അവരെ തകർക്കാൻ കാരണവും അത് തന്നെയാണ്. നമ്മളുടെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പഞ്ചനദം പാകിസ്ഥാനിലെ നമ്മളുടെ തക്ഷശിലയും നമ്മളുടെ മോഹൻജോദാരോയും നമ്മളുടെ വൈദിക സംസ്കാരവും എല്ലാം കടന്നു വന്ന ആ സിന്ധു നദീതട സംസ്കാരം മുഴുവനും ഇപ്പൊ പാകിസ്ഥാനിലാണ്. നമ്മൾ വിചാരിച്ചു ഈ സംസ്കാരത്തെ ഒന്നും ആരും നശിപ്പിക്കില്ല എന്ന്. നമ്മളുടെ വലിപ്പം വളരെ വലുതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. ആ വലിപ്പം തന്നെയാണ് നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ല. ആനകളായിരുന്നു നമ്മുടെ സൈന്യത്തിൽ നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കിയത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ല. അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും പല സ്ഥലത്ത് നമ്മൾ പരാജയപ്പെട്ടത്. ഇന്ന് ഇപ്പോഴത്തെ ഭരണത്തിൽ ആ വലിപ്പത്തേക്കാൾ ഉപരി ഷാർപ്പായിട്ട് എന്ത്, എപ്പോൾ, എങ്ങനെ, എവിടെ, ആരെ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് സയൻറ്റിഫിക്കലി, ലോജിക്കലി, റാഷണലി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന കപ്പാസിറ്റി ഉള്ളവരെ. കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി പറയുകയും ചെയ്തു, കൊറോണയെ നേരിടാൻ ഏറ്റവും ശാസ്ത്രീയമായ മാർഗങ്ങൾ പൈതൃകത്തിൻ്റെ ഉൾപ്പെടെ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിക്കണം.
അശാസ്ത്രീയമായിട്ടുള്ള ധാരണകളോ പൂജയോ വഴിപാടുകളോ പ്രാർത്ഥനയോ മതാധിഷ്ഠിതമായിട്ടുള്ള പല ധാരണകളോ കൊണ്ടുപോകരുത്. സയന്റിഫിക് ആയിരിക്കണം. അത് തന്നെ ആഗേണ്ടിയിരുന്നു നമ്മുടെ പൂർവീകരടേത്. മറ്റേതൊരു മൃഗത്തെ ഉപയോഗിക്കുന്നതിനേക്കാളേറെ രഥവും മറ്റ് ആയുധങ്ങളും കുതിരയും ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഭാരതത്തിന് ഒരു പ്രോബ്ലം വരുമായിരുന്നില്ല. നമ്മളുടെ വലിപ്പത്തെക്കുറിച്ച് കണ്ട്, നമ്മളുടെ മഹാഭൂരിപക്ഷത്തെക്കുറിച്ച് കണ്ട്, നമ്മളെ ആര് തകർക്കില്ല എന്ന തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട്, നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ എന്ന് ധരിപ്പിച്ചുകൊണ്ട് നമ്മൾ നിന്നു. പക്ഷേ നമ്മളുടെ മഹാഭൂരിപക്ഷത്തിന് എന്തെങ്കിലും ചെറുത് സംഭവിച്ചാൽ നമ്മളെല്ലാം പിന്തിരിഞ്ഞ് ഓടുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ. ആനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജയ്പാലിന് പണ്ട് സംഭവിച്ച മാതിരി, പല 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 രാജാക്കന്മാർക്കും ഭാരതത്തിൽ സംഭവിച്ച മാതിരി, മുസ്ലിങ്ങളായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോഴും അല്ലെങ്കിൽ മറ്റ് രാജ്യക്കാരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോഴും, മംഗോളിയയിൽ നിന്ന് വന്നവരും അറേബ്യയിൽ നിന്ന് വന്നവരും ചൈനയിൽ നിന്ന് വന്നവരും എല്ലാവരും ഭാരതവുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ ആനപ്പുറത്തല്ല അവർ വന്നത്. അത് അവർക്കൊരു അനുഗ്രഹമായിരുന്നു. നമ്മൾ ആനപ്പുറത്ത് ആണ് നമ്മൾ യുദ്ധം ചെയ്യാൻ പോയത്, അതും അവർക്കൊരു അനുഗ്രഹമായി, നമുക്കൊരു ശാപമായി. അതുകൊണ്ട് ഓർമ്മിക്കുക, വലിപ്പം കൊണ്ട് പലപ്പോഴും പ്രശ്നം കൂടുതലാണ് ഉണ്ടാവുന്നത്. സെൻസിറ്റീവായിട്ടുള്ള വലിപ്പം എന്നറിയാൻ നമുക്ക് സാധിക്കട്ടെ. ദ ഇംഗ്ലീഷ് വെർഷൻ ഓഫ് ദാറ്റ്, യു മേ ബി റിമെമ്പറിംഗ് ദാറ്റ് ഫോർ ദ ലാസ്റ്റ് മെനി മെനി തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓർ ഈവൻ ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ്. ഇന്ത്യ ഓൾവേസ് ഫോട്ട് വിത്ത് ദ ഫോറിൻ ഇൻവേഡേഴ്സ്. ഇന്ത്യ ഓൾവേസ് ഫോട്ട് വിത്ത് ദ ഫോറിൻ ഇൻവേഡേഴ്സ് യൂസിങ് എ പവർഫുൾ എലിഫന്റ് ഇൻഫൻട്രി. യു ക്യാൻ സീ എലിഫന്റ്സ് വെർ യൂസ്ഡ് ഫോർ ഫൈറ്റിംഗ് ദ വാർ ആൻഡ് ദ ഫോറിൻ ഇൻവേഡേഴ്സ് എൻജോയ്ഡ് ദാറ്റ് ഇൻ ഇറ്റ്സ് മോസ്റ്റ് നെഗറ്റീവ് വേ. അലക്സാണ്ടർ യൂസ് ടു ടെൽ ടു ഹിസ് സോൾജേഴ്സ് ഇന്ത്യൻസ് ആൻഡ് ഇന്ത്യൻ കിങ്സ് യൂസ് ടു കം ഇൻ ദി എലിഫന്റ് ഓൺ ദി എലിഫന്റ് സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ഫോർ അസ് ടു കോൺക്വർ ദം. ജസ്റ്റ് ക്രിയേറ്റ് പ്രോബ്ലം ഫോർ ദാറ്റ് എലിഫന്റ്. ദാറ്റ് എലിഫന്റ് വിൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് പ്രോബ്ലം ഫോർ ദ സോൾജേഴ്സ് ആൻഡ് ഇറ്റ് വിൽ മേക്ക് പ്രോബ്ലം ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് പ്രോബ്ലം. ഇറ്റ് വിൽ ഡിസ്ട്രോയ് ഇന്ത്യൻ ആർമി ആൻഡ് ഇന്ത്യൻ സോൾജേഴ്സ് ആൻഡ് ദ കിങ് വിൽ ബി ജസ്റ്റ് മൂവിംഗ് ബാക്ക് ബിക്കോസ് ഓഫ് ദ വൂണ്ടഡ് എലിഫന്റ്സ്. And if one elephant lose its balance, that will be reflecting in other elephants also. The total elephants, if create the chaos in the battlefield, naturally that army will be always defeated. Alexander could invade India, not because of the number or other capacity, but we were far higher in number in our horses and camels and the chariots. And a variety of other weapons we used. Unfortunately, the elephants created problem. We were putting our confidence and faith on the elephant. Like that, nowadays Hindus also. The Hindus thought in Jammu and Kashmir that we are the majority in Jammu Kashmir. Nothing will happen to us. Nobody will be conquering us. Nobody will be challenging us because we have got a big number and our force is very big. So they cannot conquer us, they cannot defeat us because we are the majority. Unfortunately, that feeling that numerically we are big and we are majority, that itself created problem for us. This is what happened in Bengal. Before Bengal division, Bengalis used to think that when we are the most proud Hindus of Bengal. Swami Vivekananda, Ramakrishna Paramahamsa, and so many great sages, scientists, thinkers, philosophers, writers just got their birth in Bengal. They were so, in fact, overconfident in their faith. Unfortunately, a part of the Islamic invaded military just entered the Bengal palace and conquered, defeated the king who were just dining, taking the food. And that big number of Bengali Hindus that could do nothing, a small number of Muslims could just defeat the Hindus and conquer Bengal and divide Bengal and convert Bengali Hindus. That big number created problem for them. That big number created problem for them. And remember that they put their faith in the big number, not the efficiency and efficacy, but in the number. They focused not on the quality but on the quantity. And the same thing happened. Our Vedic land,
അവർ മോഹൻജോദാരോ, അവർ പാർട്ട് ഓഫ് ഹാരപ്പ ആൻഡ് സപ്തസിന്ധു, ഓൾ ദീസ് പ്ലേസസ്. റിമെമ്പർ ദാറ്റ് ദ ഹിന്ദു മെജോറിറ്റി, ദ ഓൾവേസ് തോട്ട് ദാറ്റ് വി ആർ പവർഫുൾ, വി നോബഡി ക്യാൻ കോൺക്വറസ്, വി ആർ ഗുഡ് ഇൻ നമ്പർ. ഇൻ സോമനാഥ ടെമ്പിൾ ഓൾസോ ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് പീപ്പിൾ വേർ ദർ ചാൻഡിങ് നമശിവായ വെൻ മുഹമ്മദ് ഗസ്നി ഇൻവേഡഡ് 17 ടൈംസ്. They were confident in number, not in the quality to defeat the enemy. They gave food and water for the enemy and prayed to the God and said that they have got good in number. So remember that an elephant will be a problem for a good army, like that big number is a problem for the survival of that people who are in that group. So big, large, huge sometimes will create problem instead of solving problem. So remember that. Every Hindu should remember, wheresoever they are giving all the benefit for the minorities. Part of their group is fighting against the Hindus. Hindus were in large number. They were forced to believe that nothing will happen to us. They were forced to believe, or they are believing, that the God will protect us. Bharat Mata will protect us. Great rishis will protect us and our dharma will protect us. The huge number of Hindus always stood divided, and that number created problem for them. As I said twice, the quantity created problem and the quality was very low level. Remember that. Big quantity, big number, that may not make much positive result, may not create positive result. Sometimes it may be negative in nature. Thank you very much.